ആരും ജയിച്ചാലും എനിക്കും ഒന്നുമില്ല, ഞാൻ പണിയെടുക്കുന്നുണ്ട്, എന്നാലാണ് എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, എന്റെ കുടുംബത്തിനും ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇലക്ഷൻ വോട്ട് ചെയ്യില്ലെന്നാണോ? ബി ജെ പിയുടെ ഭരണത്തിൽ സംതൃപ്തയാണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്നും പറയാം അല്ലെന്നും പറയാം. എന്തുകൊണ്ടല്ലാത്തത്? ഇപ്പൊ എല്ലാത്തിനും വില കയറി പോകുന്നല്ലേ. അത് നമ്മുടെ നാട്ടില് വിലയേറ്റത്തിൻ്റെത് അത് കേന്ദ്രഭരണവുമായിട്ട് ബന്ധമുണ്ടോ? നാട്ടിലെവിടെയാ ഉള്ളത്? പാലയിൽ ആരൊക്കെ സ്ഥാനാർത്ഥികൾ? അറിയില്ല. ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം? ആര് ജയിച്ചാലും നമ്മള് പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം, അത്രേ ഉള്ളു. അത്രേ. അപ്പൊ അതുകൊണ്ട് ഇലക്ഷനൊന്നും നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ലെന്നാണോ? എടുക്കുന്നില്ല. അപ്പൊ വീട്ടിലുള്ള ഇപ്പൊ വീട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇലക്ഷന്റെ ആ ഒരു ചർച്ചകളൊക്കെ വരാറുണ്ടോ വിളിക്കുന്ന സമയത്തൊക്കെ? ആര് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും നമ്മൾ ജോലി ചെയ്തിട്ട് വേണം. വീട്ടിലെല്ലാവരും വോട്ട് ചെയ്യാൻ പോവോ? വോട്ട് പാഴാക്കില്ല, വോട്ട് നമ്മുടെ അവകാശമാണ് അല്ലെ. നാട്ടിൽ പോകുന്ന സമയത്ത് വോട്ടെങ്കിലും വോട്ട് ചെയ്യുവോ? ചെയ്യല്ല. വോട്ട് ചെയ്യണം, പക്ഷെ നമ്മള് ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ളൊരു പാർട്ടി ഉണ്ടാവുമല്ലോ, എല്ലാരോടും നമുക്ക് അനുഭാവം ഇല്ല, പാർട്ടി ഇല്ല. അപ്പൊ പാർട്ടി ഇല്ലെങ്കിലും ചിലപ്പോ ആരെങ്കിലും നല്ല ഇതായിട്ട് നിക്കൂലേ. ഇപ്പം രണ്ട് മൂന്ന് ആൾക്കാർ ഇപ്പൊ നിക്കുകയാണെങ്കിൽ ആ മൂന്ന് പേരിൽ ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്ന് തോന്നുന്ന ഒരാളുണ്ടാവുമല്ലോ, അപ്പൊ അയാൾക്ക് പോയി വോട്ട് ചെയ്യണ്ടേ? അപ്പൊ ഒരു പാർട്ടിക്കാരും നല്ലതല്ലെന്നാണോ? ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരോടും അനുഭാവം ഇല്ല. ഇല്ല, അങ്ങനെയാണല്ലേ. ഹലോ, ഇതെന്താ? ഞാനേ ഞങ്ങൾക്കിന്ന് ഇവിടെ ഒരു വിഷുവിന്റെ പരിപാടി ഉണ്ടായിരുന്നു. വിഷുവിന്റെ പരിപാടിയാ? വിഷുവിന്റെ പരിപാടി ഇന്ന് 21-ാം തീയതി അല്ലേ? ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഇവിടെ യുദ്ധം നടക്കുന്നത് കൊണ്ട് ഞങ്ങളത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നാണ് ഞങ്ങൾ ആഘോഷിച്ചത്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എന്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെയാ? എന്റെ പൊന്നും അപ്പൊ കലക്കിട്ടുണ്ടാവുമല്ല. നന്നായി എൻജോയ് ചെയ്തു. പായസം, പപ്പടം, സദ്യ ഉണ്ടായില്ല, അതിനുള്ളത് ഉണ്ടായില്ല. അപ്പൊ അടുത്ത പ്രാവശ്യം സദ്യയൊക്കെ ഉണ്ടാവട്ടെ, അടിപൊളിയായിട്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇലക്ഷൻ നടക്കുവാണല്ലോ, അപ്പൊ ഇലക്ഷനെ കുറിച്ച് എന്താ സംസാരം പറയൂ? ട്രെയിൻ വരുന്നുണ്ട്, നീ ഇലക്ഷനെ കുറിച്ച് പറവാ. ആര് ജയിച്ചാലും എനിക്കും ഒന്നുമില്ല, ഞാൻ പണിയെടുക്കുന്നുണ്ട്, എന്നാലാണ് എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, എന്റെ കുടുംബത്തിനും ജീവിക്കാൻ പറ്റുള്ളൂ. കണ്ട ഇപ്പോഴും പണിയെടുക്കാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് ഇലക്ഷൻ വോട്ട് ചെയ്യില്ലെന്നാണോ? ഇല്ല.